നമസ്കാരം. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? ഓക്കെ, കുറേ ദിവസമായിരുന്നു. നമ്മള് തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പോട്ടിയിലായിരുന്നല്ലേ, പോട്ടിയിൽ നിന്ന് വീടൊക്കെ മാറി ടി ബി സിയിലേക്ക് വന്നു. ഇപ്പൊ ടി ബി സിയിൽ വന്നിട്ട് ചെസ്കിന് യൂട്യൂബിന്റെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. യൂട്യൂബ് ഇല്ല ടി ബി സിയിൽ വന്നിട്ട് ഞങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഒന്നും ചെയ്തില്ല. പിന്നെ അവരുടെ ഷോർട്സും അവിടെ കിട്ടണം, അതൊക്കെ ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കുറെ നാളായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ വന്നിട്ടേക്കും യൂട്യൂബ് വന്നിട്ട് നമ്മൾ പൊടി തട്ടിയെടുത്ത് നമ്മുടെ കുക്കിങ്ങും ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഫാമിങ്ങിൻ്റെ തന്നെ ഫാം എപ്പോഴും ഉണ്ട് കേട്ടോ. ഫാമിങ്ങിൻ്റെ വേറെ ഒന്നുമില്ല, പച്ചക്കറി കൃഷിയില്ല. നമ്മൾ വന്നിട്ട് കോഴിയും താറാവും മുയൽ അതെല്ലാം വളർത്തുന്നുണ്ട് ഇപ്പോഴും, അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ കുക്കിങ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലേ, അതിൻ്റെ വീഡിയോസ് ഇട്ട് വരുന്നത്. അതിൻ്റെ എല്ലാം ഇപ്പോൾ നമ്മളത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാം. യൂട്യൂബിൽ എല്ലാവരും സപ്പോർട്ട് ഒന്നുകൂടെ വേണം, നമ്മളൊന്നുകൂടെ ഒന്ന് റീച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടാ. അപ്പോൾ എല്ലാം പറയുന്നത് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മളതേ ഇതുണ്ടാ, നമ്മളിതേ കൊണ്ടുവരുന്നുണ്ടാ. രണ്ട് സീ ബ്രീം എടുത്തിട്ടുണ്ട്. സീ ബ്രീമിന് പിന്നെ നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ്. നമ്മൾ രണ്ട് മസാല വെച്ച് നമുക്ക് പൊള്ളിക്കാം കേട്ടാ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇതേ നമ്മളത് എടുത്തു വെച്ചാണ് കേട്ടോ, രണ്ട് സീ ബ്രീം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഒരെണ്ണം പച്ച കളറിൽ, ഒരെണ്ണം ചുവന്ന കളറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊടിച്ചെടുക്കാൻ നേരത്തിൽ എടുത്തു വെച്ചത്. അതിനെടുത്ത് വെച്ചാൽ പച്ച കളറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അറിയോ. നമ്മുടെ എരിവുള്ള പച്ചമുളകും കരിലീഫും മിൻലീഫ് നമ്മുടെ മല്ലിയിലയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തു വെച്ചാണ്. അതിനോട് ചെറുനാരങ്ങയുടെ പിഴിഞ്ഞും ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളിയും കൂടെ അതിൻ്റെ പേസ്റ്റ് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് ഒരെണ്ണം മാറ്റാം. രണ്ടാമത്തതിൻ്റെ അകത്ത് നമുക്ക് ചുവന്ന കളറിലേക്ക് നമുക്ക് കാശ്മീരി ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കസ്തൂരി മേത്തി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ചുവന്നതുമായിട്ട് പിടച്ചു വെക്കാൻ നടത്തണ്ട. ഇത് നോക്കട്ടെ തേണ്ട, രണ്ട് മസാല കൂടെ കൂടി ഞാനൊന്ന് അരച്ചു കൊണ്ടിട്ട് കേട്ടാ. നമുക്ക് എല്ലാവർക്കും ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതെ, ഇതൊക്കെ രണ്ട് ടൈപ്പ് മുളക് പൊടിയും കസ്തൂരി മേത്തിയും ഇതായിരുന്നു പെന്തിരുന്നത്. ഇതിൻ്റെ അകത്ത് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ടുണ്ടെങ്കിൽ മല്ലിയില, പുതിയനയില, കറിലീഫ്, ഇത് പച്ചമുളക്, എണ്ണ, ഉപ്പ്, ചെറുതാനങ്ങൾ, ഇത്ര സാധനമുള്ളൂ. ഞാനിത് അരച്ചിട്ട് വരാം. അരച്ചിട്ട് വന്നിട്ട് നമുക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഒന്നുകൂടെ പറ്റെടുക്കണമെങ്കിൽ മുമ്പോൾ അപ്പേ നമ്മുടെ മസാല ഇതേ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പച്ചമസാല അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ പച്ചമസാലയിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റില്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മുടെ ഒരു മൂന്ന് നാല് സ്പൂൺ, കാരണം നമ്മളത് രണ്ടു കൂടി ഈക്വലായിട്ട് രണ്ടും കൂടെ 50-50 ചേർക്കാൻ വേണ്ടി എടുത്തു തരുന്നത്. അതിൻ്റെ അതൊക്കെ നമ്മുടെ ഒരു ചെറുനാരങ്ങ, ഒരു അര ചെറുനാരങ്ങ കൂടെ അങ്ങോട്ട് നമ്മൾ പിഴിഞ്ഞ് അങ്ങോട്ട് കൊടുത്തേക്കാം. ചെറുനാരങ്ങയുടെ കുരു ഓർമ്മയുണ്ട് എന്താ, കുരു കുരു വീണാണ്ട് നോക്കാം. കുരു വീണ പൊള്ളില്ല, കുരു വീണങ്ങനെ കഴിക്കുമെന്ന് പറയണേ. അതെ, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റി നമ്മുടെ ഉപ്പ്, ഉപ്പ് പാകത്തിന് കേട്ടോ, ഉപ്പ് ആരോടെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് അത്യാവശ്യം എന്താ ചെറുനാരങ്ങ, അത്യാവശ്യം പുളിയുള്ളതുകൊണ്ട് അത്യാവശ്യം ഇതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഒരു മീനെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇവനെ ശരിക്കും നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് പരട്ടിയിട്ട് നമുക്ക് ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇവന് ശരിക്കും അങ്ങോട്ട് ഇതിൻ്റെ അകത്തേക്കേ, ഇതിൻ്റെ അകത്തേക്കെന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഉള്ളിക്കോടെ ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ എല്ലാം കൂടെ അങ്ങോട്ട് പറ്റി കൊടുത്തിട്ട് നമ്മളൊരു ഫോയിൽ പേപ്പറിലേക്ക് ഞാനിതിനെ പൊതിഞ്ഞ് കിടക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുറച്ച് മസാല ഇതേ എൻ്റെ അതൊക്കെ ഒഴിച്ചിട്ട് പകുതി മസാല എൻ്റെ അതൊക്കെ വെച്ചിട്ട് മീൻ നമുക്കതേക്ക് അങ്ങോട്ട് വട്ടം വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ബാക്കി മസാല കൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. ശരിക്കലും ഗ്രില്ല് ചെയ്ത് ഇതിൻ്റെ അകത്ത് വന്ന് നിറഞ്ഞ് നിൽക്കാൻ പാത്രേ. ഉണ്ടോ ഈ ഒരു സൈഡിൽ, ഇപ്പുറ സൈഡിൽ കൂടെ അങ്ങോട്ട് പൊതിഞ്ഞ് കിടക്കുക, ചേർത്തും കിടക്കുക. അടുത്തുണ്ടല്ലോ നമ്മുടെ ഇതേ ചുവന്ന മസാലയല്ലേ, ചുവന്ന മസാലേൻ്റെ അകത്തേക്ക് ഇതേ കുറച്ച് എണ്ണ കൂടെ നമ്മൾ ചേർത്തിട്ട് ഉണ്ടായിട്ട് മറ്റേൻ്റെ അകത്ത് നമ്മൾ നല്ല നിറയെ ഇതുണ്ടായിരുന്നു. പച്ച മസാല അരച്ചപ്പോൾ അതിൻ്റെ അകത്ത് നിറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണയും കൂടെ അകത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ എടുത്തു വെച്ചേക്കണ മസാല ഉള്ള ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ അതും കൂടെ ഒരു മൂന്ന് സ്പൂണ് അതും കൂടെ ചേർത്തു. എൻ്റെ കൂടെ ഉപ്പ്, ഒരു ചെറുനാരങ്ങ പിടിച്ചു, ഒരു മീന്, ഒരു ചെറുനാരങ്ങ വേണ്ട, അര ചെറുനാരങ്ങ മതി. എന്നാൽ നമ്മളൊരു ചെറുനാരങ്ങയുടെ പിരിഞ്ഞ്
കുരു വീണിട്ടുണ്ട്. ഇനി ബാക്കി അതിന് നല്ല ഉപ്പും കൂടെ ഇട്ടു, നല്ല നല്ല രീതിയിൽ ഉപ്പും കൂടെ എടുത്തോട്ട് അവനെങ്ങനെ പറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല കടെ നിറച്ച് വെച്ച മസാല കടെ ഇതിൻ്റെ അത് ശരിക്കും പൊത്തി അങ്ങ് വെച്ച് കൊടുത്തേക്കോ. ശരിക്കും നിങ്ങൾ വയ്ക്കണ്ടല്ലോ, ഫോയിൽ പേപ്പർ വെച്ചോ. അപ്പോൾ ഫോയിൽ പേപ്പറിൻ്റെ അതൊക്കെ വയ്ക്കാം, വേറെ വെറുതെ ഇതിലാക്കണ്ടല്ലോ. ഇത് അത് വെച്ചിട്ട് ഫോയിൽ പേപ്പർ വെച്ചോ. രണ്ട് സൈഡ് ആദ്യം മേളിൽ പൊത്തിയിട്ട് തിരിച്ചു വയ്ക്കാം. കുഞ്ഞു കുഞ്ഞു വര വര വെച്ചുകൊണ്ട് ആ വരക്കാത്ത കട ശരിക്കും കയറി പോകുള്ളൂ കേട്ടോ. കാരണം ആ മൂണും കൊണ്ട് നോക്കണോണ്ട് എൻ്റെ ആ വരക്കാത്ത കട എല്ലാം കറക്റ്റായിട്ട് കയറി കയറി പോകുന്നുണ്ട്. നമ്മൾ മസാല വേസ്റ്റ് ചെയ്ത് കളയണമില്ല. നമ്മുടെ ഇവിടെ ആ കിട്ടുന്ന സീ ബ്രീമ സീ ബാസ മീന ഇത്രീ മീൻ ഇവിടെ കിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഇവിടെ നാട്ടിൽ കിട്ടുന്ന കണക്ക് ഉള്ള അയല മത്തി ഇവിടെ ചൂര അങ്ങനത്തെ മീനുകളൊന്നും ഇവിടെ കിട്ടത്തില്ല. ശരിക്കും നമ്മുടെ മസാല വാറ്റി വെച്ചിട്ട് അഞ്ചി പച്ചവെള്ളം അരച്ചേക്കണേൻ്റെ ഉണ്ടല്ലോ, നല്ല നല്ലൊരിത് വന്നിട്ട് നല്ല ഞങ്ങൾ ഈ മീൻ്റെ ഇതും കൂടെ വന്നിരുത്തി അടിപൊളിയായിരിക്കും. ശരിക്കും മസാലയിൽ ശരിക്കും ഞങ്ങൾ പൊതിഞ്ഞ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ആ ചെറിയ കനലിൽ ഇതങ്ങ് വെന്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ എന്താ ഇപ്പോൾ എന്നോ എന്നെ അരിക്കുന്നത് ടേസ്റ്റ്. അപ്പോൾ മസാല എല്ലാം കൂടെ പുരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓടുന്നത് കൂടി വാല് വാലിൻ്റെ അവിടെ ചെറു മസാല എല്ലായിടത്തും വാലിൻ്റെ മുടക്കിയിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ മുടക്കി അതുപോലെ മേളിൽ നിന്നും മേളിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ മുടക്കി മുടക്കി ഒരൊട്ടും ഗ്രേവി പോലും പുറത്തു പോകാണ്ട് ഒരു ഭംഗിയായിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി രണ്ട് മീനെ കട നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ഒരു പച്ച ഒരു ചുമപ്പും കട കേട്ടാ. നമ്മുടെ ബാർബിക്യൂ സ്റ്റാൻഡ് കൊണ്ടുവച്ച് അതിൻ്റെ അകത്തേക്ക് നമുക്ക് അത്യാവശ്യം കരി അത്യാവശ്യം കുറച്ച് കരി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കത്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ ഹെയർ ഡ്രയറാണ്. ഹെയർ ഡ്രയർ തീപ്പെട്ടി വിട്ടിട്ട് ഹെയർ ഡ്രയർ ഇട്ടിട്ടാണ് നമ്മൾ അത് കത്തിക്കുന്നത്. അത് മീൻ രണ്ടെണ്ണം അങ്ങടെ പുള്ളിക്കാരത്ത് മീൻ എടുത്തുകൊണ്ട് പോയിട്ട് തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അകത്തുനിന്ന് പയ്യെ നമ്മൾ ഗ്രില്ലിലേക്ക് പയ്യെ മീൻ ഞങ്ങൾ രണ്ട് മീൻ ഞങ്ങൾ എടുത്തങ്ങൾ വെച്ചേക്കാം. രണ്ട് പേരെ അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത്
പുള്ളിമാർ രണ്ട് നടപടി നടത്തി ഗ്രില്ലാവട്ടെ കേട്ടോ. നമ്മുടെ മീൻ ഇതൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഏത് പരിവായും നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. ഇത് ഏത് മസാലയായിരുന്നു? ഇത് റെഡാന്ന് തോന്നുന്നു, റെഡ് മസാലയായിരുന്നു. നമ്മൾ ഈ വാറയുടെ മസാലയിലാണ്, നല്ല ഭയങ്കര ചൂടാ. അല്ലല്ല, ഇത് പച്ച പച്ച പച്ചയാണിത്. ഐ ഇത് കണ്ട എന്താ സീ ബ്രീം നല്ല അടിപൊളിയായിട്ട് പൊള്ളിച്ച് കിടക്കുന്നുണ്ട്. ഞാനി ഒരു ഒരു ഫോർക്ക് എടുക്കട്ടെ. ഞാൻ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടും നല്ല ജ്യൂസിയായി വെന്തിരിപ്പുണ്ട്. എൻ്റെ അത് ഒരു കഷ ഞാൻ എടുത്തു നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് എന്താ മീൻ ഞാൻ വയ്യ കയറുന്നുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല രസം. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം മറന്നു പോയി. ഇത് നമുക്ക് ആദ്യം ചെയ്ത് വെക്കുമ്പോൾ രണ്ട് പീസ് ബട്ടറും കൂടെ ഇതിനകത്ത് ചെയ്ത് വെച്ചാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും ഇതിൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം ഈ സീ ബ്രീമിന് നല്ല ഫാറ്റുള്ളതുകൊണ്ട് ഇതുണ്ട്, നല്ല ഫാറ്റോടെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. മസാലയുടെ വെച്ച് കഴിയുമ്പോൾ മസാലയോട് മിക്സ് ചെയ്ത് വെച്ച് നോക്കിയോ, സൂപ്പറാ. ഇനി മറ്റവനോടെ പൊടിച്ചു കേട്ടോ, എന്നാ പറയാം കേട്ടോ. എന്നിട്ട് നോക്കാം വേണ്ട. കണ്ട തന്നെ ഇരിക്കണത് ഇന്നൊന്നും പറയാനില്ല. ഇതൊക്കെ അവനെയും കൂടെ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത മസാലയുടെ കൂടി മസാലയുടെ മിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ പൊക്കി പറയാന്ന് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കി കഴിച്ചു നോക്കിയോ, 100% ഷുവർ. അടിപൊളി ഉണ്ട്. ഇതുപോലെ പൊള്ളിച്ചെടുത്ത് കഴിച്ചു നോക്കിയോ, നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കൂടെ നോക്കരാ, ഏഹ് കഴിച്ചു നോക്കി സാധനം കണ്ടെന്ന് പറ. അപ്പം മസാല ഒക്കെ നമ്മൾ മസാല നീ മസാല ഒറ്റപ്പെടുന്നു നല്ലതാണോ അതോ അടിപൊളിയാണോ? അടിപൊളി. അപ്പം എപ്പോഴും ഉണ്ടാക്കണോക്കാണോ അതോ? അല്ല, ഞങ്ങളുടെ ഇടക്കിടക്ക് ഉണ്ടാക്കണ കേട്ടോ. സീ ബ്രീമും നമുക്ക് ടി ബി സിയിൽ വന്ന ശേഷം ഇടക്കിടക്ക് മീൻ കിട്ടും. നമ്മൾ 10 മിനിറ്റ് അടുത്ത് കിട്ടാൻ പാടായിരുന്നു. ഇവിടെ അപ്പം ഇടയ്ക്ക് കിട്ടും, കിട്ടുമ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കണം കേട്ടോ. അതുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്തത്. കുറേ നാളെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അപ്പം മറക്കാണ്ട് നമ്മൾ ഇനി ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് യൂട്യൂബിൽ ഉണ്ടാക്കും. അപ്പം മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാം പറയണക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. തരാ, ബൈ ബൈ.